നമ്മളപ്പോൾ എങ്ങനെയാണ് ഗ്രൗണ്ട് പാസ് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ടെക്നിക്കും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. പക്ഷേ ഗ്രൗണ്ട് പാസ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷന് കളിയിൽ വരും. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന വേറൊരു ടെക്നിക്കാണ് ലോങ് പാസ് എന്ന് പറയുന്നത്. നമ്മളുടെ ടീംമേറ്റിലേക്ക് കുറച്ച് ലോഫ്റ്റഡ് ആയിട്ടുള്ളൊരു ബോള് പാസ് ചെയ്യുന്നതിനാണ് ഈ ഒരു ലോങ് പാസ് എന്ന് പറയുന്നത്. അപ്പോൾ ലോങ് പാസ് എങ്ങനെ ചെയ്യാമെന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള ടെക്നിക്ക് നമുക്ക് ഈ ഒരു പാർട്ടിൽ മനസ്സിലാക്കാം. നമ്മൾ ആദ്യം ലോങ് പാസ് ചെയ്യുമ്പോൾ നമ്മൾ ഷോർട്ട് പാസ് ചെയ്ത പോലെ തന്നെയുള്ള ഫസ്റ്റ് ബേസിക് ടെക്നിക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ആദ്യത്തെ ടെക്നിക്ക് എന്ന് പറയുന്നത് നമ്മളുടെ വീക്ക് ഫുട്ട് പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ്. വീക്ക് ഫുട്ടിൻ്റെ പ്ലേസ്മെൻറ്റ് വരുന്നത് നമ്മൾ എങ്ങനെയാണോ ഷോർട്ട് പാസ് ചെയ്യുമ്പോൾ കാല് പ്ലേസ് ചെയ്തത് അതേ ഒരു പൊസിഷനിൽ നിന്ന് തന്നെ കുറച്ചും കൂടി വൈഡായിട്ടായിരിക്കണം നമ്മളെ കാല് പ്ലേസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ കാല് എക്സാക്ട്ലി നമ്മൾ ഷോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഡയറക്ഷനിലേക്കാണ് ഉള്ളത് എന്ന് ഉറപ്പുവരുത്തുക. നമ്മളെ കാല് ബോളിന് പാരലലായിട്ടാണ് ഉള്ളത് എന്നും ഉറപ്പുവരുത്തുക. ഇനി നമുക്ക് നോക്കേണ്ടത് എവിടെയാണ് നമ്മളുടെ കാല് കോണ്ടാക്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. നമ്മളുടെ ബൂട്ടിൻ്റെ ലേസ് ഏരിയയിലായിരിക്കണം നമ്മളുടെ കാല് ബോളുമായിട്ട് കോണ്ടാക്ട് ചെയ്യേണ്ടത്. എന്നാൽ മാത്രമേ നല്ല കറക്റ്റായിട്ടുള്ള പാസസ് നിങ്ങൾ നിങ്ങളുടെ ടീംമേറ്റിലേക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. നേരത്തെ പറഞ്ഞല്ലോ, ഔട്ട്സോൾ യൂസ് ചെയ്താൽ മാത്രമേ കുറച്ചും കൂടി നമുക്ക് പവർ കണ്ടക്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള നമ്മളുടെ ലേസ് പാർട്ട് യൂസ് ചെയ്തായിരിക്കണം നമ്മൾ ലോങ് പാസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ ലോങ് ബോൾ കിക്ക് ചെയ്യുമ്പോൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ ആംഗിള് ലോക്ക് ചെയ്ത് പിടിച്ചിട്ടാണ് കിക്ക് ചെയ്യുന്നത് എന്നുള്ളത് ഉറപ്പുവരുത്തുക. കാരണം ആംഗിള് ലൂസ് ചെയ്തിട്ടാണ് നിങ്ങൾ കിക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് പവർ ജനറേറ്റ് ചെയ്യാനും സാധിക്കില്ല, അതുപോലെ നിങ്ങളുടെ ആംഗിളിൽ പരിക്ക് വരാനുള്ള സാധ്യതകളുമുണ്ട്. അതുപോലെ തന്നെ ബോളിൻ്റെ എക്സാക്റ്റ് സെൻറ്ററിൽ നിന്ന് സ്ലൈറ്റ് താഴായിട്ടായിരിക്കണം നമ്മളുടെ കിക്ക് വരേണ്ടത്. എന്നാൽ മാത്രമേ കറക്റ്റ് ലോഫ്റ്റ് നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സെൻറ്ററിലാണ് കറക്റ്റ് തട്ടുന്നതെങ്കിൽ ബോൾ കുറച്ചും കൂടി ഗ്രൗണ്ടായിട്ടുള്ള അല്ലെങ്കിൽ സെൻറ്റേർഡ് ആയിട്ടുള്ള ഒരു ചെസ്റ്റ് ലെവലുള്ള ബോൾസേ നിങ്ങൾക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. കുറച്ച് ബോളിൻ്റെ സ്ലൈറ്റ് ലോ ഏരിയയിലായിരിക്കണം നിങ്ങളുടെ കോണ്ടാക്റ്റ്, ഈ ഒരു കോണ്ടാക്റ്റ് ബോളിലേക്ക് ഉണ്ടാവേണ്ടത്. നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും എന്തുകൊണ്ടാണ് ലോങ് ബോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഷോർട്ട് പാസ് ചെയ്യുന്ന ആ ഒരു ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് ചെയ്യാത്തത് എന്ന് പറയുന്നത്. ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യാത്തതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് നല്ല രീതിയിൽ നിങ്ങൾക്ക് പവർ ജനറേറ്റ് ചെയ്യാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ബോളിന് കൂടുതൽ സ്വിങ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ല സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു ലോങ് ബോൾ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുകയില്ല. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത് ഫോളോ ത്രൂ നൽകാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ അടിക്കുന്ന എക്സാക്ട് ലൊക്കേഷനിലേക്ക് ഇതുപോലെ ഫോളോ ത്രൂ നൽകിയാൽ മാത്രമേ കറക്റ്റ് ഒരു ലോങ് ബോൾ നിങ്ങളുടെ ടീമേറ്റിലേക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. നമുക്കപ്പോൾ എങ്ങനെയാണ് ലോങ് പാസ് ചെയ്യേണ്ടത് എന്നുള്ളത് ഒന്ന് മൊത്തത്തിൽ മനസ്സിലാക്കാം. ആദ്യം നമ്മൾ ബോളിൻ്റെ ബിഹൈൻഡിൽ നിന്ന് സ്ലൈറ്റ് ആംഗിളിൽ നിന്ന് ഈ ഒരു രീതിയിൽ അപ്രോച്ച് ചെയ്യുന്നു. നമ്മളുടെ കാല് ഇതുപോലെ വൈഡായിട്ട് കുറച്ച് ഏരിയ ഗ്യാപ്പ് ഇട്ടിട്ട് പ്ലേസ് ചെയ്യുന്നു. നമ്മളുടെ ഫീറ്റിൻ്റെ ലേസ് പാർട്ട് കൊണ്ട് ബോളിൻ്റെ സ്ലൈറ്റ് അണ്ടർ ഏരിയയിൽ ഇതുപോലെ കോണ്ടാക്ട് ചെയ്ത് ഫോളോ ത്രൂ നൽകുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ലോങ് ബോൾ എത്തിക്കാൻ വേണ്ടി സാധിക്കും. നെക്സ്റ്റ് പേജിലേക്ക് കടക്കാം.